ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ അതിനായിട്ട് ചെറുതായിട്ട് സവോള നല്ലതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക് എന്നിവ അരിഞ്ഞു ചേർക്കണം. ഈ ഉള്ളിവട ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഉള്ളിവടയുടെ ഷേപ്പിലല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ നുള്ളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു സ്പൂണിൻ്റെ അകത്തിട്ട് അങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത്, ഉള്ളിവടയായിട്ടല്ല ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് കറിവേപ്പില. കറിവേപ്പില ഓരോ ഇതള് വെച്ചിടുവോ അല്ലെങ്കിൽ അരിഞ്ഞിടുവോ ചെയ്യാം. കൂടെ കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം ഞാൻ ഇത് കുറച്ച് സമയം നല്ലതുപോലെ ഈ സവോളയൊന്ന് വഴണ്ട് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുന്ന അതേ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട്. നന്നായിട്ട് ഇത് കുഴച്ച് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം നന്നായിട്ട് മയം കിട്ടും സവോളയ്ക്ക്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പം തന്നെ അറിയാൻ പറ്റും ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് വെക്കുകയാണെങ്കിൽ ഈ സവോളയിൽ ഉപ്പുമൊക്കെ നല്ലതുപോലെ പിടിച്ച് നന്നായിട്ടിത് നല്ല മയമായിട്ടിരിക്കുക. ഈ സവോള എടുക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ സവോള നന്നായിട്ട് ഇത് കണ്ടോ, നല്ല മയമായിട്ടുണ്ട്. ഇതെടുത്ത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഉള്ളിവട ഇല്ലേ, അതായത് ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉള്ളിവട, നല്ല ഉള്ളി ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന സൈസ്, ആ അതുപോലെ ഇരിക്കും ഈ ഉള്ളിവട ഉണ്ടാക്കുമ്പം. അത്ര ടേസ്റ്റാണ്, അതുപോലത്തെ അതേ ടേസ്റ്റാണ് ഈ ഉള്ളിവടയ്ക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ ബൗള് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിനൊരു കപ്പ് വെള്ളയാട്ട, ഇത് രണ്ടും ഇട്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക, കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യമേ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ മാവ് പെട്ടെന്ന് തന്നെ ലൂസായി പോവും. ഇപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കാനുള്ള ഇട്ടു കൊടുക്കുക. ഇങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഉള്ളിവടയുടെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അത് സമയം ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഉള്ളിവട രീതിയിലേക്ക് ഇട്ടിട്ട് ഇതിനാകുമ്പം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമാണ്, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ഒരു സൈഡ് റെഡിയായി വരുന്നതിന് വരെ വെയിറ്റ് ചെയ്യും. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ഇത് റെഡിയാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിവട
റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബ്രൗൺ കളറിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന നല്ല ഉള്ളിവടയാണ്. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.